Hi friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെ ഇ-കോമേഴ്സ് വെബ്സൈറ്റുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ചില റൂൾസിനെ കുറിച്ചാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള രണ്ട് ഇ-കോമേഴ്സ് വെബ്സൈറ്റുകളാണ്. ഒന്ന് ഫ്ലിപ്കാർട്ടും ഒന്ന് ആമസോണും. ഈ രണ്ട് വെബ്സൈറ്റുകളും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെയാണ്. നമുക്കറിയാം ഈ രണ്ട് വെബ്സൈറ്റുകളും ഒരുപാട് ഓഫറുകൾ നൽകുന്നുണ്ട്. ഇവരെ ഇടയ്ക്ക് സെയിലുകളൊക്കെ വെക്കുന്നുണ്ട്. ബിഗ് ബില്യൺ സെയിൽ, ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ അങ്ങനെയൊക്കെയുള്ള ഓഫറുകളിലൂടെ 40, 50, 60% വരെ ഓഫറുകളാണ് ഓരോ പ്രൊഡക്റ്റിനും ഈ ഇ-കോമേഴ്സ് വെബ്സൈറ്റുകൾ വഴി ലഭിക്കുന്നത്. ഈ ബിഗ് ബില്യൺ സെയിലൊക്കെ വരുന്ന 1, 2, 3 ദിവസം മൊത്തം ബിസിനസ്സും കേന്ദ്രീകരിക്കുന്നത് ഈ ബിഗ് ബില്യൺ സെയിലിലോട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സെയിലുകൾ ഓൺലൈനിലൂടെ നടത്തുമ്പോൾ, ഇങ്ങനെയുള്ള ഡിസ്കൗണ്ടുകൾ കൊടുക്കുമ്പോൾ ചെറുകിട ബിസിനസ്സുകാരെ ഇത് തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഈ ചെറുകിട ബിസിനസ്സുകാരെയുടെ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് പുതിയ റൂളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വമ്പൻ ഡിസ്കൗണ്ടുകളൊന്നും ഇനി ഇ-കോമേഴ്സ് വെബ്സൈറ്റുകൾക്ക് നൽകാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ പോകുന്ന ഒരു വ്യക്തിക്ക് എത്രയോ ഓഫർ ലഭിക്കുന്നു അത്രയും നന്നായിരിക്കും. എന്നാൽ ഇനിയും ഈ ഇ-കോമേഴ്സ് സൈറ്റുകൾ അങ്ങനെയുള്ള ഓഫറുകൾ നൽകണമെന്ന് വിചാരിച്ചാലും അവർക്ക് അത് സാധിക്കത്തില്ല. നമുക്കറിയാം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സെയിലുകളൊക്കെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും വരാറുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ട് എക്സ്ക്ലൂസീവ് ആയിരുന്നു ഷവോമിയുടെ പോക്കോ F1 എന്ന് പറയുന്ന ഫോൺ. അത് ഫ്ലിപ്കാർട്ടിൽ മാത്രമേ ലഭിക്കത്തുള്ളായിരുന്നു. ഫുൾ സെയിൽ നടന്നത് പോക്കോയുടെ ഫ്ലിപ്കാർട്ടിലൂടെയാണ്. ഇപ്പോൾ ഒരു 1,00,000 യൂണിറ്റ്സ് പോക്കോ F1ന്റെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 45% തൊട്ട് 50% വരെ ഫ്ലിപ്കാർട്ടിലൂടെ ആയിരിക്കും സെയിലാകുന്നത്. അപ്പോൾ എല്ലാ ബെനിഫിറ്റും ലഭിക്കുന്നത് ഈ ഫ്ലിപ്കാർട്ടിനായിരിക്കും. അവർക്ക് എത്ര വേണമെങ്കിലും ഓഫറുകൾ ഇതിൽ കൊടുക്കാനും സാധിക്കും. അപ്പോൾ ഇതിലൂടെ മറ്റ് ഇ-കോമേഴ്സ് സൈറ്റിനായിക്കോട്ടെ, മറ്റ് ചെറുകിട ബിസിനസ്സുകാരായിക്കോട്ടെ, അവരൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് എക്സ്ക്ലൂസീവായിട്ടുള്ള ഇതേപോലെയുള്ള സെയിലുകൾ ലഭിക്കത്തില്ല. ബിഗ് ബില്യൺ ഡേ പോലെയുള്ള അങ്ങനെയുള്ള സെയിലുകൾ ലഭിക്കത്തില്ല. ഈ റൂൾ പ്രാബല്യത്തിൽ വരാൻ പോകുന്നത് ഫെബ്രുവരി 1 മുതലാണ്. അതിനുശേഷം ഇനി നമുക്ക് ഇ-കോമേഴ്സ് സൈറ്റുകളിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ക്യാഷ് ബാക്കും ലഭിക്കത്തില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ക്യാഷ് ബാക്ക് ഓഫറുകളും ഈ ഇ-കോമേഴ്സ് സൈറ്റുകളിൽ നിന്ന് എടുത്തു മാറ്റും. അതിലൂടെ ഒരു കസ്റ്റമറിന് നമ്മൾ സാധനം വാങ്ങാൻ പോകുന്നത് നമുക്ക് എന്തായാലും നഷ്ടമാണ്. നമുക്കറിയാം എല്ലാ ബിസിനസ്സുകളും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഓൺലൈനിലാണ്. എന്ത് സാധനവും നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് ഓൺലൈനിൽ ഒന്ന് നോക്കും അതിന്റെ വില എത്രയാണ്, എത്ര ഓഫർ അവിടെ കിട്ടുന്നുണ്ടെന്ന്. അതിനുശേഷമായിരിക്കും നമ്മൾ കടകളിൽ നിന്ന് തന്നെ സാധനം വാങ്ങുകയാണെങ്കിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ നഷ്ടം വരുന്നത് എനിക്ക് തോന്നുന്ന ഒരു സാധനം വാങ്ങാൻ പോകുന്ന ഒരു വ്യക്തിക്കായിരിക്കും, നമ്മളെ പോലെയുള്ള ആളുകൾക്കായിരിക്കും ഇതിലൂടെ നഷ്ടം ഉണ്ടാകുന്നത്. എന്നിരുന്നാലും ഇനി ഈ ഒരു റൂള് ഫെബ്രുവരി തൊട്ട് നിലവിൽ വരും. അതിനുശേഷം ഈ പറയുന്ന വലിയ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓഫറുകളോ അല്ലെങ്കിൽ ബിഗ് ബില്യൺ ഡേ പോലെയുള്ള ഓഫറുകളോ ഒന്നും തന്നെ നമുക്ക് ഇ-കോമേഴ്സ് സൈറ്റുകളിൽ നിന്ന് ലഭിക്കത്തില്ല. ഇത് ഫെബ്രുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് പറയുന്നത്. ഇതിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു റൂൾ വരുന്നത് ഒരു കൺസ്യൂമറിനെ ഏത് രീതിയിൽ ബാധിക്കും, അത് നമുക്ക് സാധാരണ വ്യക്തികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു നിയമമാണോ ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോയെക്കുറിച്ച് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാനായിട്ട് സാധിക്കും. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.